ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാനാണ്. മിനിമം ബസ് ചാർജ് 10 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം ബസ് ഓപ്പറേറ്റർ അസോസിയേഷന്റെ ആവശ്യം 12 രൂപയായി മിനിമം ബസ് ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആ കാര്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല. ബസ് ചാർജിന്റെ മിനിമം തുക ഇനി മുതൽ 10 രൂപയായിരിക്കും, അങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. കൺസെഷൻ നിരക്കിൽ മാറ്റമില്ല, വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിൽ മാറ്റം ഉണ്ടാകണം എന്നത് ഒരു ആവശ്യമായിരുന്നു. പക്ഷേ ആ ആവശ്യവും ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കൺസെഷൻ നിരക്കിൽ മാറ്റമുണ്ടാകും. കൺസെഷൻ നിരക്ക് മാറ്റത്തിൽ ശാസ്ത്രീയമായ പഠനത്തിന് കമ്മീഷനെ നിയോഗിക്കാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ഓട്ടോ ടാക്സി നിരക്കിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഓട്ടോ 1.5 കിലോമീറ്റർ വരെ 25 രൂപ എന്നത് 2 കിലോമീറ്റർ വരെ 30 രൂപ എന്നാക്കി ഉയർത്തിയിരിക്കുന്നു. അധികം കിലോമീറ്ററിന് 12 രൂപയിൽ നിന്ന് 15 രൂപയാക്കി ഉയർത്തിയിരിക്കുന്നു. ടാക്സി 1500 cc താഴെയുള്ള വാഹനം 175 രൂപയിൽ നിന്ന് 700 രൂപയാക്കി ഉയർത്തി. 1500 cc മുകളിലുള്ള വാഹനങ്ങൾക്ക് 200 രൂപയിൽ നിന്ന് 225 രൂപയായി മാറ്റിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് കേരളയുമായി ബന്ധപ്പെട്ടിട്ടാണ്. കേരളയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് പാർട്ടിയും സർക്കാരും. എല്ലാ ജില്ലകളിലും ഇതിന്റെ ഭാഗമായി വിശദീകരണ യോഗമുണ്ടാകും. April 18 മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കും. 19-ന് വിശദീകരണ യോഗം തിരുവനന്തപുരത്ത് നടക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രാദേശികമായും പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഗൃഹ സന്ദർശന പരിപാടിയും ഇതിനോടൊപ്പം ഉണ്ടാകും. ഇന്ധന വില വർധനവിനെതിരെ April 21 പ്രതിഷേധം നടത്താനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്.